എൻ്റെ പേര് ഷിനോജി കുമാർ. മുണ്ടിക്കൽത്താഴം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ താമരശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ്, അതായത് പുതിയ ബസ് സ്റ്റാൻഡ് ഉള്ളിൽ തന്നെ കെ കെ സ്കൂൾ ബാർ, ലെനാ ഗോൾഡ് വറിങ് എന്ന രണ്ട് സ്ഥാപനം നടത്തി വരുന്ന ആളാണ്. തെറ്റില്ലാത്ത നല്ല കച്ചവടവും പിന്നെ നല്ല ബിസിനസ്സുമായിരുന്നു. ഈ കോവിഡ് കാലത്ത് രണ്ട് മാസം എൻ്റെ കട അടച്ചിടേണ്ട ഒരു അവസ്ഥ വന്നു. രണ്ട് മാസം ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഇതിനു മുന്നേ തന്നെ എനിക്ക് എൻ്റെ ഭാര്യേൻ്റെ അളിയൻ അജീഷ് എന്നോട് ഈ കാര്യം ആർസിമെൻ്റെ പറ്റി പറയുകയും അത് ഞാൻ അത്ര ചെവി കൊണ്ടില്ല. പിന്നെ എൻ്റെ വൈഫ് അതിൽ ജോയിൻ ചെയ്യുകയും അവരത് ആ പ്രൊഡക്റ്റ് ഞങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. പിന്നെ ഈ രണ്ട് മാസം ഞാൻ താമരശ്ശേരിയിൽ നിന്ന് യാതൊരു ബന്ധമില്ല കട അടച്ചിട്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് പിന്നെ ഞാൻ ആലോചിച്ചു ഇനി എന്താ ചെയ്യുക. അതായത് ഒരുപാട് അടവുകളുണ്ട്, ഒരുപാട് പിന്നെ പൈസ കൊടുക്കാനുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളും എനിക്കുണ്ടായിരുന്നു. ഇനി എന്തൊരു ബിസിനസ് ആയാലും ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ഇനിയും മുന്നോട്ട് പോകുക ഒന്ന് ഫുഡ്, അതേപോലെ പച്ചക്കറി, അങ്ങനെ ഈ മസാല സാധനങ്ങൾ, അങ്ങനത്തെ ഒരു ബിസിനസ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പിന്നെ ആലോചിച്ചു ഈ ആർ സിമെൻറ്റിനെ പറ്റി ഒന്ന് പഠിക്കുന്നു. അങ്ങനെ എൻ്റെ അളിയനെ വിളിച്ച് ഞാൻ ചോദിച്ചു ആർ സിമെൻറ്റ് എന്താ ഈ പ്രൊഡക്റ്റിനെ പറ്റി ചോദിച്ചു. അവിടെ ഒരു അനൂപ് സാറുണ്ട്, അനൂപ് സാർ എന്നെ നേരിട്ട് വീട്ടിൽ വന്ന് എന്നോട് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് ഞാൻ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത് ഒരു 10,000 രൂപയുടെ സാധനം ഞാൻ പർച്ചേസ് ചെയ്തു. എൻ്റെ നല്ലവരായ കൂട്ടുകാരുണ്ട് താമരശ്ശേരി, നല്ലവരായ കുറച്ച് കൂട്ടുകാർ എനിക്കുണ്ടായിരുന്നു. അവരോട് ഞാൻ ഈ കാര്യം പറഞ്ഞു. അവർ ഈ സാധനത്തിനെ പറ്റി ചോദിക്കുകയൊന്നും ചെയ്യില്ല, നീ എന്തായാലും ചെയ്യും, ഞങ്ങളെ സാധനം വാങ്ങിക്കണം എന്ന് പറഞ്ഞ് 10,000 രൂപയുടെ സാധനം എടുത്ത് ഞാൻ 10 ആൾക്ക് അവിടെ കൊടുത്തു. 1,000 രൂപ വെച്ചത് അത് ഓണത്തിൻ്റെ തലേ ദിവസം, ഒന്നും നോക്കിയില്ല, ഒരു കിറ്റാക്കിയിട്ട് 1,000 രൂപയുടെ സാധനം 10 പേർക്ക് കൊണ്ട് കൊടുത്തു. അവരത് ഒന്നും എന്നോട് ചോദിച്ചില്ല ഈ ആർസിമെൻ്റ് എന്താണ്, എന്താണ് ഇതിൻ്റെ ഉൽപ്പന്നത്തിന്, അന്ന് എനിക്ക് പറയാനും അറിയില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഈ ആർസിമെൻ്റിനെ പറ്റി കുറഞ്ഞ ഒരു പരിചയം എനിക്കുള്ളൂ. അങ്ങനെ അത് അവർ ഉപയോഗിച്ച് അവർ ഇന്നിപ്പോൾ എന്നെ വിളിക്കുന്നുണ്ട്, നല്ലതാണ് ടേസ്റ്റ്, നല്ലതാണ് ഇത്, ഗോതമ്പ് പൊടി നല്ലതാണ്. അങ്ങനെ അവർ ചോദിച്ചപ്പോഴാണ് എനിക്ക് ഒന്നും കൂടെ ഒരു എനർജി കയത്. എന്ന് വെച്ചാൽ അവർ ഞാൻ വിറ്റ സാധനത്തിന് നല്ല അഭിപ്രായം ചോദിച്ച് എൻ്റെ അടുത്തേ വരികയാണ്. അപ്പോൾ ഞാൻ താമരശ്ശേരി പിന്നെ ഒരു ഷോപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പം അത് മുന്നപ്പോൾ ആരോ എടുത്തു ഷോപ്പ് എടുത്തെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനെക്കൊണ്ട് ഇനി എന്തായാലും വീട്ടിൽ തന്നെ അത് പ്രൊഡക്റ്റ് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് വീട്ടിൽ തന്നെ ചെയ്യാനുള്ള പരിപാടിയാണ്. എന്തായാലും ഇത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. എനിക്ക് നല്ലൊരു അനുഭവമാണ് ഇത് തന്നത്. ജയ് ആർസ്യം, ഗുഡ് ആർസ്യം.